കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴയിൽ ജില്ലയിലെ കാർഷിക മേഖലയിൽ 21.58 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കൃഷി വകുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാടിന്റെ തീരദേശത്തിന് മുകളിൽ നിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടാകുന്നത്. മഴ സാധ്യതയെ തുടർന്ന് കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ 12 വരെയുള്ള കാലയളവിൽ വേനൽമഴയിൽ ജില്ലയിൽ 21.58 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കനത്ത കാറ്റിലും വെള്ളക്കെട്ടിലും അകപ്പെട്ട് 1271.72 ഹെക്ടറിലായി 3819 കർഷകരുടെ കൃഷികളാണ് നശിച്ചത്. നെല്ല്, വാഴ, റബ്ബർ, അടയ്ക്ക, കൊക്കോ, കുരുമുളക്, ജാതിക്ക, പച്ചക്കറികൾ എന്നിവയ്ക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നത്. നെൽകൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത്. 1071 ഹെക്ടറിലെ നെൽകൃഷിയാണ് നശിച്ചത്. നെൽകൃഷിയിൽ മാത്രമായി 16 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. പായിപ്പാട്, വാഴപ്പള്ളി, ഏറ്റുമാനൂർ, ചെറുവാണ്ടൂർ, പേരൂർ, വാകത്താനം, വൈക്കം മേഖലകളിലാണ് നെൽകൃഷിയിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായത്. 54,723 കുലച്ച വാഴകളും 32,073 കുലയ്ക്കാത്ത വാഴകളും നശിച്ചിട്ടുണ്ട്. 4.5 കോടി രൂപയുടെ വാഴക്കൃഷിയാണ് ഇതുമൂലം നശിച്ചിരിക്കുന്നത്. 27 ഹെക്ടറിലെ പച്ചക്കറികൾക്കും നാശനഷ്ടമുണ്ടായി. ടാപ്പിംഗുള്ള 2431 റബ്ബർ മരങ്ങളും ടാപ്പിംഗ് ചെയ്യാത്ത 995 റബ്ബർ മരങ്ങളും ഒടിഞ്ഞു വീണു. 4.5 ഹെക്ടറിലെ തെങ്ങ്, 4.5 ഹെക്ടറിലെ കുരുമുളക്, 303 ജാതിമരങ്ങൾ എന്നിവയും നശിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ 145 ഹെക്ടറിലായി 2.11 കോടി രൂപയുടെയും കടുത്തുരുത്തിയിൽ 149 ഹെക്ടറിൽ 4.69 കോടി രൂപയുടെയും പാലായിൽ 78 ഹെക്ടറിൽ 14 ലക്ഷത്തിൻ്റെയും ഉഴവൂരിൽ 53 ഹെക്ടറിലായി 91 ലക്ഷത്തിൻ്റെയും നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റാർ വിഷ് ന്യൂസ്, കോട്ടയം.